ഫിസിക്സ് വീഡിയോ 2 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചാപ്റ്റർ 1 ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഒരു പോയിൻറ്റിനെ എങ്ങനെ നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ പോയിൻ്റ് എടുക്കുക, ആ പോയിൻറ്റിലേക്ക് ഒറിജിനിൽ നിന്ന് ഒരു വെക്റ്റർ വരയ്ക്കാം. അങ്ങനെ ആ വെക്ടറിൻ്റെ ടെയില് ഒറിജിനിലും ഹെഡ് നമ്മുടെ പോയിൻറ്റിലായിരിക്കും. അപ്പോൾ ഈ വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് എക്സ് കമ്പോണൻറ്റും ഒന്ന് വൈ കമ്പോണൻറ്റും. ഈ എക്സ് കമ്പോണൻ്റ് എന്തായിരിക്കും? എക്സ് ടൈം ഐ ടൈംസ് ഐ ക്യാപ്പ്, എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഐ ക്യാപ്പാണ് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വൈ മൾട്ടിപ്ലൈഡ് ബൈ ജെ ക്യാപ്പാണ്. അപ്പോൾ ടോട്ടൽ വെക്റ്റർ എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പാണ്. നമ്മൾ പൊസിഷന് പറയാൻ വേണ്ടിയിട്ട് 3, 4 എന്ന് പറയുന്ന കോർഡിനേറ്റുള്ള ഒരു പോയിൻറ്റിനെ നമ്മൾ 3i + 4j എന്ന് പറയുന്ന പോലെ, എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റുള്ള ഒരു പോയിൻറ്റ് നമുക്ക് xi + yj എന്ന് എഴുതാൻ പറ്റും. കാരണം അതിനെ നമ്മൾ വെക്ടറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ ഒറിജിനിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള വെക്ടറായിട്ട്. അപ്പോൾ 3D ആണെങ്കിൽ നമുക്ക് ഈ വെക്ടറിനെ xi + yj + zk എന്ന് എഴുതാൻ പറ്റും. ഈ വെക്ടറിന് നമ്മൾ r എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ r = xi + yj + zk. iൻ്റെയും yൻ്റെയും j ൻ്റെയും മുകളിൽ ഒരു ക്യാപ്പും കൂട്ടിയിട്ടുണ്ട്. ഇത് വെക്ടറാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ r = xi + yj + zk. ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷനെ ഈ വെക്ടർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ r വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി dr/dt അഥവാ dr/dt എന്നും പറയും. അപ്പോൾ എന്താണ് dr/dt? r = xi + yj + zk ആണ്. അപ്പോൾ dr/dt എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ i ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം, അതിനെ പുറത്തിടാം. അപ്പോൾ i ക്യാപ്പിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് dr/dt എന്ന് പറയുന്നത് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ dx/dt (i) + dy/dt (j) + dz/dt (k). അപ്പോൾ ഇതാണ് വെലോസിറ്റി. ഇനി ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ പൊസിഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ d²r/dt² = d²x/dt² (i) + d²y/dt² (j) + d²z/dt² (k). ഇപ്പോൾ ആക്സലറേഷനെ നമുക്ക് ഇങ്ങനൊരു വെക്ടറായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇതിന് മൂന്നും നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനൊരു വെക്ടറായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക് ഡെഫിനിഷൻസ് പറഞ്ഞു, ഇങ്ങനെ മാത്തമാറ്റിക്കൽ കൺവെൻഷൻ പറഞ്ഞു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ലോസിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ: എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സസ്. ഐ റിപ്പീറ്റ്: എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ഓർ ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സസ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സസും കൊടുത്തില്ലെങ്കിൽ ആ ബോഡി, ആ ഒബ്ജക്റ്റ് ഒരു സ്ട്രേറ്റ് ലൈനിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ, ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡോ അഥവാ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് തന്നെ തുടരും. അപ്പോൾ റെസ്റ്റിലുള്ള ഒബ്ജക്ട്സ് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ 20 m/s പോകുന്ന ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്പേസിലൂടെ ഒരു ബോള് പോവുകയാണെങ്കിൽ അത് സെയിം വെലോസിറ്റിയിലൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അത് സങ്കല്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ ലോ എന്ന് പറയുന്നത് അത്ര ഇൻറ്റുറ്റീവ് അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഒബ്ജക്ട്സ് ഫോഴ്സ് അപ്ലൈ ചെയ്യാത്ത ഒബ്ജക്ട്സ്
ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ല, അത് ഡി എക്സ്, അതൊരു നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് തന്നെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ എർത്തൽ സിറ്റുവേഷൻസിലുള്ള ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ് അതുപോലെയുള്ള ഫോഴ്സസ് കാരണമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഫോഴ്സസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് സ്ട്രേറ്റ് ലൈനിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാതെ സ്ട്രേറ്റ് ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കും എന്നതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സസ് ഇല്ലാത്ത ഒരു എൻവിറോൺമെൻറ്റ് ഭൂമിയിൽ സൃഷ്ടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മോഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരറ്റസ് ഉണ്ട്, ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അതിൻ്റെ പേരാണ് ലീനിയർ എയർ ട്രാക്ക് അപ്പാരറ്റസ്. ഇതെന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പ്രിസം ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ മുകളിൽ ഒരു റൈഡർ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ട്രയാങ്കുലർ പ്രിസത്തിൽ കുറേ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലൂടെ എയർ ബ്ലോ ചെയ്യും. അപ്പോൾ ഈ എയർ റൈഡറിൽ വന്ന് തട്ടും, തട്ടിയിട്ട് അത് അങ്ങനെ ലെവിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ റൈഡർ ആ പ്രിസത്തിൽ മുട്ടുന്നില്ല. പ്രിസം എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റീലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്, പ്രിസം ഷേപ്പിലുള്ളത്. അപ്പോൾ അതിൽ മുട്ടുന്നില്ല, കാരണം അതിങ്ങനെ ലെവിറ്റേറ്റ് ചെയ്തിട്ട്, മുകളിൽ ഇങ്ങനെ ലെവിറ്റേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് അപ്പോൾ അതിലില്ല, കാരണം അതിന് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷേ ആ എയർ ബ്ലോ ചെയ്യുന്ന ഫോഴ്സ് രണ്ടും ക്യാൻസൽ ആയി പോയിരിക്കുകയാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇല്ല. ന്യൂട്ടൺസ് ലോസ് പറയുന്ന പോലെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇല്ലാത്തൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ശരിക്കും അങ്ങനെ ഫോഴ്സ് എക്സാക്റ്റ് ക്യാൻസൽ ആവണമെങ്കിൽ നമ്മുടെ അപ്പാരറ്റസ് സ്ട്രെയിറ്റ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ട് ഇരിക്കണം. അതിനുള്ള സ്ക്രൂ സെറ്റപ്പും ഒക്കെ അതിൽ ആ അപ്പാരറ്റസിലുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ റൈഡറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സീറോ ആയിരിക്കും. മാത്രമല്ല ടേബിളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അതിന് ഫ്രിക്ഷണൽ ഫോഴ്സസ് ഒന്നും അതിനെ തടയുന്നുമില്ല. ലീനിയർ എയർ ട്രാക്ക്. ദി ലീനിയർ എയർ ട്രാക്ക് ഈസ് എ ഹോളോ ട്രയാങ്കുലർ ബീം നിയർലി 2 meters ലോങ് വിത്ത് മെനി ഹോൾസ് ത്രൂ വിച്ച് എയർ ക്യാൻ ബി പമ്പ്ഡ്. എ റൈഡർ കെപ്റ്റ് അബൌ ദി ബീം ആൻഡ് വെൻ ദി എയർ ഈസ് ടേൺഡ് ഓൺ ദി റൈഡർ ഫ്ലോട്ട്സ് ഓൺ എ തിൻ കുഷൻ ഓഫ് എയർ. ഇഫ് ദി ട്രാക്ക് ഈസ് ലെവൽഡ് കെയർഫുള്ളി ആൻഡ് ഇഫ് വി എലിമിനേറ്റ് സ്ട്രേ എയർ കറൻസ് ദി റൈഡർ ബിഹേവ്സ് ആസ് ഇഫ് ഇറ്റ് വെർ ഐസൊലേറ്റഡ് ഇൻ ഇറ്റ്സ് മോഷൻ അലോങ് ദി ട്രാക്ക്. ദി റൈഡർ മൂവ്സ് അലോങ് ദി ട്രാക്ക് ഫ്രീ ഓഫ് ഗ്രാവിറ്റി, ഫ്രിക്ഷൻ ഓർ എനി അതർ ഡിക്റ്റബിൾ ഇൻഫ്ലുവൻസസ്. നൗ പ്ലേസ് ദി റൈഡർ ഓൺ ദി ട്രാക്ക് ആൻഡ് കെയർഫുള്ളി കീപ് ഇറ്റ് അറ്റ് റെസ്റ്റ്. വി ക്യാൻ സീ ദാറ്റ് ദി റൈഡർ കണ്ടിന്യൂസ് ടു ബി അറ്റ് റെസ്റ്റ് അണ്ടിൽ ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് എക്സ്റ്റേണലി. ദിസ് ഈസ് വൺ പാർട്ട് ഓഫ് ന്യൂട്ടൺസ് ലോസ്. അപ്പോൾ നമ്മൾ റൈഡർ അതിൻ്റെ മുകളിൽ വെച്ചു, അവിടുത്തെ നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ കറക്റ്റ് ശരിക്കും അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും, അത് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങില്ല. ഇത് ന്യൂട്ടൺസ് ലോസിലെ ഒരു പാർട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ആ റൈഡറിൽ ജനലിൽ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. വി ക്യാൻ സീ ദാറ്റ് ദി റൈഡർ മൂവ്സ് സ്ലോലി ആൻഡ് ഈവൻലി, നൈദർ ഗെയിനിങ് നോർ ലൂസിങ് സ്പീഡ്. ദിസ് ഈസ് അനദർ പാർട്ട് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ദിസ് ഈസ് കോൺട്രറി ടു അവർ എവറിഡേ എക്സ്പീരിയൻസ് ദാറ്റ് മൂവിംഗ് ബോഡി സ്റ്റോപ്പ് മൂവിംഗ് അൺലെസ് വി പുഷ് ദം എഗെയിൻ ആൻഡ് എഗെയിൻ. ദി റീസൺ ഈസ് ദാറ്റ് ഇൻ എവറിഡേ മോഷൻ ഫ്രിക്ഷൻ യൂഷ്വലി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇൻ ദി കേസ് ഓഫ് എയർ ടാക് റൈഡർ, ഇഫ് വി ടേൺ ഓഫ് ദി എയർ, ദി റൈഡർ സഡൻലി സ്റ്റോപ്സ് ഡ്യൂ ടു ദി സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇത് വൺ ഡയമെൻഷണൽ മോഷനിലെ കേസ്. ഇതുപോലെ തന്നെയായിരിക്കും ഇനി 2 dimensionalലും 3 dimensionalലും അങ്ങനെ തന്നെയായിരിക്കും. നെക്സ്റ്റ് ദി സെക്കൻഡ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓൺ എ ബോഡി ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ദി ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഐ റിപ്പീറ്റ്, ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓൺ എ ബോഡി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ദി ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. സെക്കൻഡ് ലോ പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ
വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ മാസ് ടൈംസ് വെലോസിറ്റി ആയിട്ടുള്ള മൊമെൻറ്റും ചേഞ്ച് ചെയ്യും. ആ മൊമെൻറ്റത്തിലെ ചേഞ്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഈ മൊമെൻറ്റത്തിനെ നമുക്ക് മാസ് ടൈംസ് വെലോസിറ്റി ആയിട്ട് എഴുതാം. ഈ മാസിനെ നമ്മൾ ഈ കേസിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാസിനെ പുറത്തെടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അഥവാ ആക്സലറേഷൻ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ, എഫ് ഇസ് ഈക്വൽ ടു എം എ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എം ഇസ് ഈക്വൽ ടു എഫ് ബൈ ആക്സലറേഷൻ എന്നും എഴുതാം. ഈ ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാസ് എടുത്തു, അപ്പോൾ എം എടുത്തു, അപ്പോൾ അതിൽ നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്തു, അപ്പോൾ അത് കാരണം അതിലൊരു ആക്സലറേഷൻ ഉണ്ടാവുമല്ലോ. എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. അപ്പോൾ എം എന്ന് പറയുന്ന ഒരു അത് മാസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൂട്ടുമ്പോൾ ആക്സലറേഷനും കൂടും, എന്നാലാണല്ലോ എഫ് ബൈ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. മാത്രമല്ല വേറെ എന്താണ് ഈ ഇക്വേഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ഫോഴ്സ് നമ്മൾ രണ്ട് ഒബ്ജക്റ്റിൽ കൊടുത്തു, അപ്പോൾ അതിൽ മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിനായിരിക്കും ആക്സലറേഷൻ കുറവ്. എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. അപ്പോൾ രണ്ടിൽ സെയിം ഫോഴ്സ് എന്നിരിക്കുക. അപ്പോൾ ആക്സലറേഷൻ കൂടുതൽ ഏതിലാണോ അതിൽ മാസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ട്രക്കിലും ഒരു ബോളിലും സെയിം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആക്സലറേഷൻ കുറവുള്ളത് ഏതിലായിരിക്കും? ബോളിലായിരിക്കും. കാരണം ബോളിന് നമ്മൾ മാസ് കുറവാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഫോഴ്സോ മാസോ എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മൾ പറയുന്നില്ല. ഇത് തന്നെയാണ് ഡെഫിനിഷൻ. ഇപ്പോൾ ന്യൂട്ടൺസ് ലോ വെച്ചിട്ടാണ് നമ്മൾ മാസിനും നമ്മളൊരു ഓപ്പറേഷണലായിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാസ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ടു ആക്സലറേഷൻ, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ മോഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ മാസിനെ പറയാം. അടുത്തത് ന്യൂട്ടൺസ് തേർഡ് ലോ. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അല്ലെങ്കിൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആണ് പറയുകയാണെങ്കിൽ ഫോഴ്സ് ഓൺ ദി ബോഡി എ ബൈ ബി ഈസ് ഈക്വൽ ആൻഡ് ഈ ഓപ്പോസിറ്റ് ടു ദി ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. ഇതിനർത്ഥം ഒരു ഫോഴ്സസ് ഒരിക്കലും ലോൺലി ആയിട്ട് ഉണ്ടാകുന്നില്ല. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഫോഴ്സും വേറെ ഏതെങ്കിലും ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാണ്. ഈ ഫോഴ്സസ് തമ്മിൽ ക്യാൻസൽ ആവില്ല, കാരണം ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് വെവ്വേറെ ബോഡിയിലാണ്. അപ്പോൾ ആ ഫോഴ്സസ് ഈക്വൽ ഓപ്പോസിറ്റ് ആണെങ്കിലും പക്ഷേ അത് ക്യാൻസൽ ആവില്ല, കാരണം രണ്ട് ഡിഫറെൻറ്റ് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെങ്കിൽ ആ ബുള്ളറ്റിൽ എത്ര ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നോ സെയിം ഫോഴ്സ് ബുള്ളറ്റ് ആ തോക്കിലും അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ബുള്ളറ്റ് തിരിച്ചു പോകുന്ന പോലെ ആ വെടിവെക്കുന്ന ആൾ തിരിച്ചു പോകാതിരിക്കാൻ കാരണം ആൾക്ക് കൂടുതൽ മാസ് ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷേ രണ്ട് പേരിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വലാണ്. അടുത്ത ടോപ്പിക്ക് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. നമ്മൾ നേരത്തെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്താന്ന് പറഞ്ഞു. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ആക്സിസാണ്. ആ കോർഡിനേറ്റ് ആക്സിസിനെ സംബന്ധിച്ചാണ് നമ്മൾ പൊസിഷനും വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ മെഷർ ചെയ്യുന്നത്. അങ്ങനൊരു ഫ്രെയിമാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്, കാരണം റെഫറൻസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം. ഓക്കെ, അപ്പോൾ എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ആക്സലറേറ്റ് ചെയ്യാത്ത ഫ്രെയിം ഓഫ് റെഫറൻസിനാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. അഥവാ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഫ്രെയിമാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫ്രെയിം ഇനേർഷ്യൽ ആണോ അല്ലയോ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്രെയിം ആക്സലറേറ്റ് ചെയ്യാണോ അതോ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഒബ്വിയസ്ലി നമുക്ക് ആക്സലറേറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ബസ് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പേസ് ഷിപ്പിലാണെന്ന് വിചാരിക്കാം. ആ സ്പേസ് ഷിപ്പ് നമുക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണോ പോകുന്നത് ഇനി അതോ ആക്സലറേറ്റ് ചെയ്യുകയാണോ എന്നറിയണം. അതായത് ഇനീഷ്യലാണോ അല്ലയോ എന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു ആപ്പിൾ എടുക്കുക, എന്നിട്ട് ആ ആപ്പിൾ സ്പേസിലവിടെ വയ്ക്കുക. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നു. ഇനീഷ്യൽ ആണെങ്കിൽ, അതായത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ഇതായിരിക്കും കേസ്. ആപ്പിൾ അവിടെ തന്നെ വെച്ചാൽ അവിടെ തന്നെ നിൽക്കും. പക്ഷേ ആ സ്പേസ് ഷിപ്പ് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആപ്പിൾ അവിടെ തന്നെ നിൽക്കും, പക്ഷേ സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യും. കാരണം
ആ സ്പേസ്ഷിപ്പിനെ ആക്സിലറേറ്റ് ചെയ്ത ഫോഴ്സ് ആ ഏപ്പിളിൽ ആക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഇപ്പോൾ ത്രസ്റ്ററുകളുണ്ട്, അതായത് എൻജിൻ ജെറ്റ് വർക്ക് ചെയ്തു, അപ്പോൾ സ്പേസ്ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്തു, സ്പേസ്ഷിപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആപ്പിളിലൊരു ഫോഴ്സും ആക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആപ്പിൾ മൂവ് ചെയ്യേണ്ടതല്ലേ, ആപ്പിൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ആപ്പിൾ അവിടെ തന്നെ ഇരിക്കും, പക്ഷേ സ്പേസ്ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ സ്പേസ്ഷിപ്പിൻ്റെ അകത്തുള്ള ഒരാൾ എന്താണ് കാണുക, സ്പേസ്ഷിപ്പിൻ്റെ അകത്തുള്ള ഒരാൾ കാണുന്നത് ആ ആപ്പിൾ പിറകോട്ട് പോകണ പോലെയായിരിക്കും തോന്നിയത്, തോന്നണത്. ശരിക്കും ആക്ച്വലി സ്പേസ്ഷിപ്പ് മുമ്പോട്ട് പോവാണ് ചെയ്തത്, പക്ഷേ സ്പേസ്ഷിപ്പിലെ ആളെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ പിറകോട്ട് പോയി. അപ്പോൾ ആൾ എക്സലേറ്റർ ഫ്രെയിമിലൊരാൾ അകത്തു നിന്ന് നോക്കുമ്പോൾ ആൾ ജസ്റ്റ് ഒരു ആപ്പിൾ വെച്ചു, ആ ആപ്പിൾ തന്നെ പിറകോട്ട് പോകാൻ തുടങ്ങി. അതായത് ഇനീഷ്യലി സീറോ വെലോസിറ്റി ആയിരുന്നു, പിന്നെ അതൊരു ലെഫ്റ്റിലോട്ട് ഒരു നെഗറ്റീവ് വെലോസിറ്റി ഉണ്ടായി. അപ്പോൾ ഒരു ആക്സിലറേഷൻ സംഭവിച്ചു, പക്ഷേ അതിലൊരു ഫോഴ്സും ആളെ ആക്ട് ചെയ്തില്ല, ആളവിടെ ജസ്റ്റ് വെക്കുകയാണ് ചെയ്തത്, ഒരു ഫോഴ്സും ഇല്ല, പക്ഷേ ഒരു ആക്സിലറേഷൻ സംഭവിച്ചു. അപ്പോൾ അവിടെ ന്യൂട്ടൺസ് ലോ തെറ്റിക്കുകയാണ് ചെയ്തത്, കാരണം ന്യൂട്ടൺസ് ലോ പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം ആണ്, അല്ലെ ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ്, കാരണം ഫോഴ്സ് ഒന്നും കൊടുത്തില്ല, പക്ഷേ റൈറ്റ് സൈഡിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. അപ്പോൾ അതിനർത്ഥം ആ ഫ്രെയിമിൽ, അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നൊരു ഫ്രെയിമിനകത്ത് ന്യൂട്ടൺസ് ലോ വാലിഡ് അല്ല. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫ്രെയിമുകൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിട്ടുള്ള ഫ്രെയിമുകളാണ് ഇനീഷ്യൽ ഫ്രെയിം. ഇപ്പോൾ നമ്മൾ ഒരു ഇനീഷ്യൽ ഫ്രെയിമിലാണ് അഥവാ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിലാണെങ്കിൽ നമുക്കത് അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഒരു ആപ്പിൾ ജസ്റ്റ് സ്പേസിൽ വയ്ക്കുക, അത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ ന്യൂട്രൻസ് ലോ വാലിഡ് ആണ്, നമ്മുടെ ഫ്രെയിം ഇനീഷ്യലാണ്, നമ്മൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. അതാണ് ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഇനീഷ്യൽ ഫ്രെയിംസ് ആർ ദി ഫ്രെയിംസ് ഇൻ വിച്ച് ന്യൂട്ടൺസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഓഫ് മോഷൻ ആർ വാലിഡ്. ദേ ആർ ഓൾസോ നോൺ ആസ് ന്യൂട്ടോണിയൻ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഓർ ഗലീലിയൻ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. സച്ച് ഫ്രെയിംസ് ഷുഡ് ബി നോൺ ആക്സിലറേറ്റിംഗ് ആൻഡ് നോൺ റൊട്ടേറ്റിംഗ്. കാരണം റൊട്ടേഷൻ ആക്സിലറേഷൻ മാത്രമല്ല റൊട്ടേറ്റ് ചെയ്യാനും പാടില്ല, കാരണം റൊട്ടേറ്റ് ചെയ്താലും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ആപ്പിൾ ഫോഴ്സ് ഇല്ലാത്ത ഒരു ആപ്പിൾ തന്നെ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങും, അപ്പോൾ അവിടെ ന്യൂട്ടൺസ് ലോസ് വേണ്ടല്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് ലീനിയർ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഫ്രെയിമുകളെയാണ് നമ്മൾ ഇനീഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുക. ഇനി ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യാം, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, എക്സ് വൈ സെഡ് ഉള്ളൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതുപോലെ വേറൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അത് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ്, അങ്ങനെ രണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അടുത്തുണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ രണ്ട് ഒബ്സർവേഴ്സ് ആയിരിക്കാം, രണ്ട് പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ അവർ അവരുടെ കോർഡിനേറ്റ്സുകളുടെ ഒറിജിന് വ്യത്യാസമുണ്ട്, കാരണം അവർ ഒരു ഫിക്സ് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്രെയിമിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം, മറ്റേ ഫ്രെയിമിനെ എസ് ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് ഡാഷിൻ്റെ അടുത്തൊരു പാർട്ടിക്കിൾ ഉണ്ട്, എക്സ് ഡാഷിൽ നിന്ന് റൈറ്റിലേക്ക് രണ്ട് മീറ്റർ മാറിയിട്ടൊരു പാർട്ടിക്കിൾ എന്ന് വിചാരിക്കാം. ഈ എസ് ഡാഷ് എസ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ എസ് ഡാഷ് എസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ആദ്യം എസ്സിൽ നിന്ന് എസ് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് എസ് ഡാഷിൽ നിന്ന് ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് 3 + 2 = 5. അപ്പോൾ ഡിസ്റ്റൻസുകളെല്ലാം രണ്ട് പേർക്കും ഡിഫറൻറ്റാണ്. അപ്പോൾ നമുക്ക് എസ് ഡാഷിലെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആണെന്ന് വിചാരിക്കാം, അല്ല എക്സ് ഡാഷിലെ കോർഡിനേറ്റ് അല്ല. അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് എന്ന് വിളിക്കാം. എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിലെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ഡാഷാണ്. അപ്പോൾ ആ എസ്സും എസ് ഡാഷും തമ്മിൽ ഡിസ്റ്റൻസ് ഡി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് കോർഡിനേറ്റിൽ നിന്ന് നോക്കുമ്പോൾ ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അത് ഡി പ്ലസ് എക്സ് ഡാഷ് ആയിരിക്കും, അഥവാ എക്സ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എക്സ് ഡാഷ്. ഇനി അത് രണ്ടും വെറുതെ അനങ്ങാൻ നിൽക്കല്ല, പക്ഷേ ആ എസ് ഡാഷ് എസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിയിൽ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ തമ്മിൽ ഡിസ്റ്റൻസ് ഓരോ ടൈമും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എക്സ് ഡാഷ്. പക്ഷേ ആ ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ വി ടി ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വി ടി പ്ലസ് എക്സ് ഡാഷ്, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി, ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എക്സ് ഫ്രെയിമിലേക്ക് വേറെ രീതിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് എഴുതാം. അപ്പോൾ അതാണ് രണ്ടുപേരും തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ.